अथ चतुर्दशोऽध्यायः श्रीभगवानुवाच परं भूयः प्रवक्ष्यामि ज्ञानानां ज्ञानम् उत्तमम् यज्ञात्वा मुनयः सर्वे परां सिद्धिम् इतो गतः। പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഏതൊന്നറിഞ്ഞതുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്? സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. ഇദം ജ്ഞാനം ഉപാശ്രിത്യ മമ സാധർമ്മ്യം ആഗതാഗ സർഗേപി नोपजायन्ते प्रलये नव्यथन्ति च। ഈ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് എന്റേതിന് സമാനമായ അതീന്ദ്രിയ ഭാവത്തെ പ്രാപിക്കാൻ കഴിയും. അങ്ങനെ ഉറച്ചു നിന്നുകഴിഞ്ഞാൽ ഒരുവൻ സൃഷ്ടികാലത്ത് ജനിക്കുകയുമില്ല, പ്രളയകാലത്ത് ആകുലചിത്തനാവുകയുമില്ല. മമയോനിഹി മഹത് ബ്രഹ്മഹ തസ്മിന് ഗർഭം ദദാമ്യഹം സംഭവഃ സർവഭൂതാനാം തതോ ഭവതി ഭാരത. അല്ലയോ ഭാരത, ബ്രഹ്മമെന്ന് പറയപ്പെടുന്ന സമഗ്ര ഭൗതിക സത്തയത്രേ ജനനത്തിന് കാരണം. അതെന്നിൽ നിന്ന് ഗർഭം ധരിച്ച് സകല ജീവികൾക്കും ജന്മം കൊടുക്കുന്നു. സർവയോനിഷു കൗന്തേയ മൂർത്തയ സംഭവന്തിയാഗ താസാം ബ്രഹ്മമഹത്യോനിഹി അഹം ബീജപ്രദ. ഹേ കുന്തിപുത്ര, നാനാരൂപേണയുള്ള ജീവിവർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ അവസരം നൽകിയത് ഞാനാണ്. അവയുടെ ബീജപ്രദാതാവായ പിതാവും ഞാൻ തന്നെയെന്നറിയണം. സത്വം രജസ്തമയിതി ഗുണാഹ പ്രകൃതി സംഭവാഹ നിബദ്ധന്തി മഹാബാഹോ ദേഹേ ദേഹിനം അവ്യയം. ഹേ മഹാബാഹുവായ അർജുന, മൂന്ന് ഗുണങ്ങളടങ്ങിയതാണ് ഭൗതിക പ്രകൃതി: സത്വം, രജസ്, തമസ്. ശാശ്വതനായ ജീവാത്മാവിന് പ്രകൃതി സംയോഗമുണ്ടാകുന്നതോടെ അത് ഈ ഗുണങ്ങളാൽ ബദ്ധനാകുന്നു. तत्र सत्वं निर्मलत्वात् प्रकाशकं अनामयं सुखसंगेन बध्नाति ज्ञानसंगेन चानक। हे पुण्यात्मावे, മറ്റുള്ളവയെ അപേക്ഷിച്ച് വിശുദ്ധമാകയാൽ സത്വഗുണം പ്രകാശമാനവും എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതുമാണ്. ആ ഗുണത്തിൽ സ്ഥിതി ചെയ്യുന്നവർ സുഖത്താലും ജ്ഞാനത്താലും ബദ്ധരാക്കപ്പെടും. രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാസംഗസമുദ്ഭവം തന്നിബദ്ധാതി കൗന്തേയ കർമ്മസംഗേന ദേഹിനം. അല്ലയോ കുന്തി നന്ദന, അളവറ്റ തൃഷ്ണാധിക്യത്തിൽ നിന്നുളവാകുന്നതത്രേ രജോഗുണം. ദേഹസ്ഥനായ ജീവനെയത് ഭൗതികമായ ഫലോദ്ദിഷ്ട കർമ്മങ്ങളിൽ കുടുക്കിയിടുന്നു. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം
സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിഃ തന്നിബധ്നാതി ഭാരത. ഭാരതപുത്ര, അജ്ഞാനജന്യമായ തമോ ഗുണമാകട്ടെ സർവശരീരികളെയും വ്യാമോഹിപ്പിക്കുന്നതാണ്. ഈ ഗുണത്തിന്റെ ഫലങ്ങളായ പ്രമാദം, അലസത, നിദ്ര എന്നിവ ബദ്ധജീവാത്മാവിനെ കുടുക്കിയിടുന്നു. സത്വം സുഖേ സഞ്ജയതി രജഃ കർമ്മണി ഭാരത ജ്ഞാനമാവൃത്യ തു തമഃ പ്രമാദേ സഞ്ജയത്യുത. അല്ലയോ ഭാരതപുത്ര, സത്വഗുണം ഒരാളെ സുഖം കൊണ്ട് ബന്ധിക്കുമ്പോൾ രജോഗുണം കാമ്യകർമ്മങ്ങൾ കൊണ്ടാണ് ബന്ധിക്കുക. ജ്ഞാനത്തെ ആവരണം ചെയ്യുന്ന തമോ ഗുണമാകട്ടെ ഉന്മാദം കൊണ്ടും ഒരാളെ ബന്ധിക്കുന്നു. രജസ്തമശ്ച അഭിഭൂയ സത്വം ഭവതി ഭാരത രജഃ സത്വം തമശ്ചൈവ തമഃ സത്വം രജസ്തഥാ. അല്ലയോ ഭാരത, ചിലപ്പോൾ സത്വഗുണം രജസ്തമോ ഗുണങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറും, ചിലപ്പോൾ രജസ് സത്വതമോ ഗുണങ്ങളെ കീഴടക്കുന്നു, മറ്റു ചിലപ്പോൾ തമസ് സത്വരജസ്സുകളെയും. ഈ വിധത്തിൽ എപ്പോഴും ആധിപത്യത്തിനുള്ള മത്സരം നിലനിൽക്കുന്നു. സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശഃ ഉപജായതേ ജ്ഞാനം യദാ തദാ വിദ്യാത് വിവൃദ്ധം സത്വം ഇത്യുത. ശരീരത്തിന്റെ എല്ലാ ദ്വാരങ്ങളും ജ്ഞാനത്താൽ പ്രകാശിതമാകുമ്പോൾ സത്വഗുണത്തിന്റെ പ്രഭാവം അനുഭവപ്പെടുന്നു. ലോഭഃ പ്രവൃത്തിഃ ആരംഭഃ കർമ്മണാം അശമഃ സ്പൃഹ രജസി യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഹേ ഭാരതശ്രേഷ്ഠ, രജോഗുണം വർദ്ധിക്കുമ്പോൾ അതിയായ ആസക്തി, ഫലോദ്ദിഷ്ടമായ പ്രവർത്തനം, കഠിനമായ പ്രയത്നം, അടക്കാനാവാത്ത ആഗ്രഹം, മോഹാവേശം എന്നീ ലക്ഷണങ്ങളുണ്ടാകുന്നു. അപ്രകാശക അപ്രവൃത്തിശ്ച പ്രമാദോ മോഹയേവച തമസി യേതാനി ജായന്തേ വിവൃദ്ധേ കുരുനന്ദന. കുരുനന്ദന, തമോ ഗുണം വളരുമ്പോൾ തേജസ്സില്ലായ്മ, അകർമ്മണ്യത, പ്രമാദം, വ്യാമോഹം എന്നിവ പ്രകടമാകുന്നു. യദാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിദാം ലോകാന് അമലാം പ്രതിപദ്യതേ. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിലെത്തുന്നു. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായതേ തഥാ പ്രലീനഃ തമസി മൂഢയോ നിഷു ജായതേ. രജോഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. കർമ്മണഃ സുകൃതസ്യാഹുഃ
സാത്വികം നിർമ്മലം ഫലം രജസസ്തു ഫലം ദുഃഖം അജ്ഞാനം തമസ ഫലം സത്കർമ്മത്തിന്റെ ഫലം വിശുദ്ധമാണ്, അത് സ്വാത്വിക ഗണത്തിലാണെന്ന് പറയപ്പെടുന്നു. രജോ ഗുണത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ദുഃഖമാകുന്നു. തമോ ഗുണത്തിലെ പ്രവർത്തനങ്ങളുടെ ഫലം മൗഢ്യവും അജ്ഞാനവും. സത്വാത് സഞ്ജായതേ ജ്ഞാനം രജസോ ലോഭയേവ ച പ്രമാദമോഹോ തമസോ ഭവതോ ജ്ഞാനമേവ ച. സത്വഗുണത്തിൽ നിന്ന് യഥാർത്ഥമായ ജ്ഞാനവും, രജസിൽ നിന്ന് ലോഭവും, തമസിൽ നിന്ന് പ്രമാദവും, മോഹം മൗഢ്യം എന്നിവയും ഉണ്ടാകുന്നു. ഊർധ്വം ഗച്ഛന്തി സത്വസ്ഥാഃ മധ്യേ തിഷ്ഠന്തി രാജസാഃ ജഘന്യ ഗുണവൃത്തിസ്ഥാഃ അധോ ഗച്ഛന്തി താമസാഃ. സാത്വിക സ്വഭാവികൾ ക്രമേണ ഉത്കൃഷ്ട ലോകങ്ങളിലേക്ക് ഉയരുന്നു. രാജസ പ്രകൃതിയുള്ളവർ ഭൂലോകങ്ങളിൽ ജീവിക്കുകയും നീചമായ തമോ ഗുണത്തിനടിപ്പെട്ടവർ നരകങ്ങളിൽ പോയി നിബദ്ധിക്കുകയും ചെയ്യുന്നു. നാന്യം ഗുണേഭ്യഃ കർത്താരം യദാ ദ്രഷ്ടാനുപശ്യതി ഗുണേഭ്യശ്ച പരം വേത്തി മദ്ഭാവം സോധി ഗച്ഛതി. യാതൊരു കർമ്മത്തിനും പ്രകൃതിയുടെ ഈ ത്രിഗുണങ്ങളല്ലാതെ വേറെ കർത്താവില്ലെന്ന് ശരിയായി മനസ്സിലാക്കുകയും ഗുണാതീതനായ ഭഗവാനെ അറിയുകയും ചെയ്തവൻ എന്റെ ആധ്യാത്മിക പ്രകൃതിയെ പ്രാപിക്കുന്നു. ഗുണാൻ ഏതാനതീത്യത്രീൻ ദേഹി ദേഹസമുദ്ഭവാൻ ജന്മമൃത്യു ജരാദുഃഖൈഃ വിമുക്തോ അമൃതമശ്നുതേ. ശരീരസംബന്ധികളായ ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കാൻ സാധിച്ചാൽ ശരീരസ്ഥനായ ജീവന് ജനനം മരണം വാർദ്ധക്യം മുതലായ ക്ലേശങ്ങളിൽ നിന്ന് മുക്തനായി ഈ ജീവിതത്തിൽ തന്നെ അമൃതം ആസ്വദിക്കാം. അർജുന ഉവാച കൈലിംഗൈഹി ത്രീൻ ഗുണാൻ ഏതാൻ അതീതോ ഭവതി പ്രഭോ കിമാചാരഃ കഥം ചൈതാൻ ത്രീൻ ഗുണാൻ അതിവർത്തതേ. അർജുനൻ ചോദിച്ചു, പ്രഭു, ത്രിഗുണങ്ങളെ അതിക്രമിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പെരുമാറ്റം? അയാൾ എങ്ങനെ ഈ പ്രകൃതി ഗുണങ്ങളെ അതിക്രമിക്കുന്നു? ശ്രീ ഭഗവാൻ ഉവാച പ്രകാശം ച പ്രവൃത്തിം ച മോഹമേവ ച പാണ്ഡവ നദ്വേഷ്ടി സംപ്രവൃത്താനി നനിവൃത്താനി കാംക്ഷതി ഉദാസീനവദാസീനോ ഗുണൈര്യോ ന വിചാല്യതേ ഗുണാ വർത്തന്ത ഇത്യേവ യോവതിഷ്ഠതി നേങ്കതേ. സമദുഃഖ സുഖഃ സ്വസ്ഥഃ സമലോഷ്ട
തുല്യനിന്ദാത്മ സംസ്തുതി മാനാപമാനയോ തുല്യഃ തുല്യോ മിത്രാരിപക്ഷയോ സർവാരംഭ പരിത്യാഗി ഗുണാതീതഃ സ ഉച്യതേ. ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ പാണ്ഡുപുത്ര, പ്രകാശത്തിൻ്റെയോ ആസക്തിയുടെയോ വ്യാമോഹത്തിൻ്റെയോ സാന്നിധ്യത്തിൽ ആർക്ക് വെറുപ്പുണ്ടാകുന്നില്ലയോ? അവയുടെ അസാന്നിധ്യത്തിൽ അത് വേണമെന്ന ആഗ്രഹം ഉണ്ടാകുന്നില്ലയോ? പ്രകൃതി ഗുണങ്ങൾ ഉളവാക്കുന്ന പ്രതികരണങ്ങളിൽ ആര് പ്രക്ഷുബ്ധനാകാതെ ഇരിക്കുന്നുവോ? പ്രകൃതി ഗുണങ്ങളാണ് പ്രവർത്തന നിരതങ്ങളായിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ഉദാസീനനും അവയ്ക്കതീതനും ആയിരിക്കുന്നുവോ? ആത്മനിഷ്ഠനായി സുഖദുഃഖങ്ങളെ തുല്യനിലയിൽ കാണുന്നുവോ? ആരുടെ ദൃഷ്ടിയിൽ മൺകട്ടയും കല്ലും പൊന്നും വ്യത്യസ്തമല്ലയോ? ആർക്ക് പ്രിയമായോ അപ്രിയമായോ യാതൊന്നുമില്ലയോ? ധീരനും നിന്ദകളിലും സ്തുതികളിലും മാനത്തിലും അപമാനത്തിലും സമചിത്തനും ശത്രുമിത്ര ഭേദമില്ലാത്തവനും നിരുദ്യമനുമായ ആ വ്യക്തിയെ ഗുണാതീതനെന്ന് പറയാം. മാം ച യോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാന് സമതീത്യൈതാന് ബ്രഹ്മഭൂയായ കൽപതേ. ഏത് പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തിലെത്താം. ബ്രഹ്മണോ ഹി പ്രതിഷ്ഠാഹം അമൃതസ്യ അവ്യയസ്യ ച ശാശ്വതസ്യ ച ധർമ്മസ്യ സുഖസ്യൈകാന്തികസ്യ ച. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിൻ്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിൻ്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഗുണത്രയ വിഭാഗയോഗോ നാമ ചതുർദശോധ്യായഃ.